ഫായിസമാണെന്നില്ല, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് ഫുള്ള് ഫായിസം ഫായിസം ഇട്ടിട്ട് പാപം കുറച്ച് കഴിയുമ്പോ മുഖത്ത് കുരും വരും. ഇത് പിന്നെ കണ്ടിന്യൂ ഖിയാമത്ത് നാളോ ആർക്കെങ്കിലും തുടരാൻ കഴിയോ? നിങ്ങൾ മനസ്സിലായോ? ഫായിസാന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? അറിയാത്തത് പോലൊന്നും ഇരിക്കണ്ട നിങ്ങൾ, ആർക്കും അതറിയാത്ത വായുസിട്ടിട്ട് വെളുക്കുമെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷെ വെളുത്ത ആളുകൾ ഇത് ഖിയാമത്ത് നാളോ തുടരാൻ പറ്റുമോ? മുഖം ഉടക്ക കുരു, പിന്നെ അത് നിർത്തിയാ മുമ്പത്തേതിനെക്കാളും കൊത്തുപോ. അപ്പൊ ഈ ഫായിസ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് വെളുക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. ഫായിസിനെക്കാളും പൈസക്ക് ചെലവില്ല, ഫായിസക്ക് ചെലവുണ്ടാവും, ഇനി ചെലവില്ല. മുഖം വെളുക്കാനും മുഖം പ്രകാശിപ്പിക്കാനുള്ള വഴിയാണ് തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത്. ഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്ത് വെളിച്ചം ഉണ്ടാവാൻ പ്രകാശം ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു. അപ്പോഴദ്ദേഹം പറഞ്ഞ മറുപടി, തഹജ്ജുദ് എന്നുള്ളത് അല്ലാഹുവിന്റെ നൂറിന്റെ ഒരു ഭാഗമാണ്. തഹജ്ജുദ് എന്ന് പറയുന്നത് അല്ലാഹു നൂറാണ്. അല്ലാഹു നൂറു സമാവാതി വല്ലർ, ആകാശ ഭൂമികളുടെ നൂറാണ്, പ്രകാശമാണ് അല്ലാഹു. ആ പ്രകാശത്തിന്റെ ഒരു അംശമാണ് തഹജ്ജുദ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ നൂറിൽ നിന്നൊരു നൂറ് കിട്ടുകയാണ്. അതാണ് അവരുടെ മുഖത്ത് എന്തെന്നില്ലാത്ത വെളിച്ചം ഉണ്ടാകുന്നത് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ഇബ്നലിൽ ഹസനതി നൂറാ, നമ്മുടെ നന്മകൾക്ക് നൂറുണ്ട്. നന്മ ചെയ്യുന്നതിനനുസരിച്ച് മുഖത്തിന്റെ ഒരു പ്രകാശം ഉണ്ടാകുമെന്നാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ആ ഒരു പ്രകാശം നൽകണേ അല്ലാ. അതുപോലെ തന്നെ പ്രകാശം ലഭിക്കാനുള്ള മറ്റൊരു അമലെ ഇന്നൽ മുഖസിഫീന ഇന്ദല്ലാഹി അലാ മനാബിറ മിൻ നൂർ. നീതിമാന്മാരായാൽ ഭരണാധികാരികൾ നീതിമാന്മാരാവണം, വീട്ടിലുള്ള മാതാപിതാക്കൾ നീതിമാന്മാരാവണം, മക്കളോട് നീതിയോട് പെരുമാറണം, പെണ്ണ് ഒന്നിൽ കൂടുതൽ കെട്ടിയാൽ നീതിയോട് പെരുമാറണം, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നീതിയോട് പെരുമാറണം, സംഘടനാ നേതാക്കൾ നീതിയോട് പെരുമാറണം, നിയമപാലകർ നീതിയോട് പെരുമാറണം, മന്ത്രിമാർ നീതിയോട് പെരുമാറണം, രാഷ്ട്രീയ നേതാക്കൾ നീതിയോട് പെരുമാറണം, എല്ലാവരും നീതിയോട് പെരുമാറിയാൽ അല്ലാഹു തആല അവർക്ക് നൽകാൻ പോകുന്നത് നല്ല മനോഹരമായ വെളിച്ചമുള്ള മിമ്പറായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. നീതിമാന്മാരായ ആളുകൾക്ക് നല്ല വെളിച്ചമുള്ള പ്രകാശമുള്ള മിമ്പറുകൾ നൽകുമെന്നാണ്. അതേപോലെ തന്നെ പ്രകാശം ലഭിക്കുന്ന മറ്റൊരു അമലാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. ആണ് പെണ്ണിനെ സ്നേഹിക്കലല്ല, പ്രേമത്തിന്റെ കഥകളല്ല ഈ പറയുന്നത്. പ്രേമത്തിന്റെ കഥ സ്കൂളിൽ പോയാൽ ആര് ആരോട് മിണ്ടണം, ആര് ആരോട് മിണ്ടാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് സ്കൂളിലുള്ള സീനിയർ വിദ്യാർത്ഥികളായ കാലമാണിത്. ഇൻസൈഡ് ധരിക്കാൻ ഇൻസൈഡ് ചെയ്യാൻ പാടുണ്ടോ? അഴിക്കാൻ പറയുന്നത് സീനിയർ വിദ്യാർത്ഥികൾ, ഷൂ ധരിക്കരുത് എന്ന് പറയുന്നത് സീനിയർ വിദ്യാർത്ഥികൾ, മീശ പഠിക്കണമെന്ന് പറയുന്നത് സീനിയർ വിദ്യാർത്ഥികൾ. എന്താ സീനിയർ വിദ്യാർത്ഥികൾക്ക് കോളേജ് ആരെങ്കിലും തീർ എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇത്തരം റാഗിങ്ങൾക്കെതിരെ നിരന്തരമായി ശ്രദ്ധിക്കണം. അവിടെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുകയും വേണ്ട, കാരണം ഇതൊന്നും അനുവദിച്ചു കൊടുക്കേണ്ട വിഷയങ്ങളല്ല. നമ്മുടെ മക്കളാണ് ഈ തോന്നിവാസങ്ങൾ ചെയ്യുന്നത്. എന്റെ, നീ കഴിഞ്ഞ വർഷം ജൂനിയർ ആയിരുന്നില്ലേ, നിനക്കെന്തേ സീനിയർ ആകുമ്പോൾ എന്ത് പ്രത്യേകതയാണുള്ളത്? പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പഠനത്തിൽ നിന്ന് തടയുന്ന തോന്നിവാസങ്ങൾക്ക് കൂച്ചുവിലിടേണ്ടത് ഇവിടുത്തെ രക്ഷിതാക്കളുടെയും നിയമപാലകരുടെയും ധാർമ്മികമായ അവരുടെ കടപ്പാടാണ് എന്ന് മനസ്സിലാക്കണം. അവിടെ ഒരു എക്സ്ക്യൂസ് വേണ്ട, അവിടെ ഒരു ഒത്തുതീർപ്പും വേണ്ട. അത്തരം ആളുകൾക്ക് കർശനമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. ഇവിടെ കാസർഗോഡ് നിന്ന്, കാഞ്ഞങ്ങാട് നിന്ന്, കണ്ണൂര് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിൽ വരെ നിരന്തരമായി റാഗിങ്ങുകൾ നടക്കാറുണ്ട്. എന്തൊരു ക്രൂരമായിട്ടാണ് അടിക്കുന്നത്. എനിക്കറിയാമെന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ മകൻ ചെന്നൈയിൽ പഠിക്കാൻ പോയപ്പോ അവിടെയുള്ള സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ് ചെയ്തതിന്റെ പേരിൽ മാനസികമായ അസ്വസ്ഥത കൊണ്ട് മിണ്ടാൻ കഴിയുന്നില്ല, മിണ്ടുന്നില്ല, ടെൻഷനാണ്, ഒരു മൂലയിൽ ഒതുങ്ങി കൂടുകയാണ്, പഴയ പ്രസരിപ്പില്ല, സംസാരമില്ല. ഇതൊക്കെ എന്തിനാണ്, എന്തിനാണ് ഈ ആവാസങ്ങൾ ചെയ്യുന്നത്, എന്ത് രസമാണ് ഇതിലൊക്കെ നമ്മൾക്ക് കിട്ടുന്നത്? സീനിയർ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലുത് നിങ്ങൾ അനുഭവിക്കും ഇനിയുള്ള കാലങ്ങളിൽ. അതുകൊണ്ട് ചെയ്യരുത്, ഇത്തരം ആവാസങ്ങൾ നമ്മൾ ചെയ്യരുത്. മറ്റൊരാളുടെ ശരീരത്തിലേക്ക് തൊടാനുള്ള സമ്മതം അള്ളാഹു തന്നിട്ടില്ല. ഹറാമാണത്. റബ്ബിന്റെ കോടതിയിൽ സമാധാനം ചോദിക്കാതെ അവർക്ക് മാപ്പ് നൽകാതെ രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ നാളത്തെ മഹ്ശറയ്ക്ക് ഒരു പ്രത്യേകതയും
ചെയ്യുന്നുണ്ട്. നമ്മുടെ അമൽ നമ്മുടെ ഉമ്മയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ചെയ്ത അമൽ എന്റെ ഉമ്മയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ചെയ്ത അമൽ എന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ചെയ്ത അമൽ എന്റെ ഉപ്പയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ ചെയ്ത അമലുകൾ എന്റെ ശത്രുക്കൾക്ക് വാരി കോരി കൊടുക്കുന്ന ലോകമാണ് മഹ്ശറ എന്ന് പറയുന്നത്. എന്റെ ശത്രുക്കൾ എന്റെ അമലും കൊണ്ടുപോകും. എന്റെ ഉമ്മയ്ക്ക് ഒരു അമല് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. നാളെ എന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ എന്റെ ശത്രുക്കൾ, ഞാൻ ചീത്ത പറഞ്ഞവർ, ഞാൻ അടിച്ചവർ, ഞാൻ ഗീബത്ത് പറഞ്ഞവർ, ഞാൻ നമീമത്ത് പറഞ്ഞവർ, ഞാൻ ഫസാദ് പറഞ്ഞവർ, അവരൊക്കെ കൂട്ടം കൂട്ടമായി വന്നിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ അമലുകൾ ഓരോന്നോരോന്ന് പൊറുക്കിക്കൊണ്ടുപോകുന്നത് അവസാനം ഒന്നുമില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല യൗമുത്തഖാബ് എന്നതിന് പേരിട്ടത്. കടം കൊടുക്കുന്ന ദിവസമാണത്. ആ സമയത്ത് റാഗിങ്ങിന്റെ ആളുകൾ സമാധാനം പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അത് കോളേജുകളിലെ റാഗിംഗ് ആണെങ്കിലും ശരി, അതേപോലെ കല്യാണ റാഗിങ്ങുകളാണെങ്കിലും ശരി, ബോധമുണ്ടാവണം. നമ്മൾ ചെയ്തെടുത്ത് നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. എന്താണോ നീ ചെയ്യുന്നത് അതൊക്കെ നീ അനുഭവിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അപ്പൊ പരസ്പരം സ്നേഹിക്കുക. ആണും പെണ്ണും തമ്മിലുള്ള പ്രേമല്ല, നമ്മള് ആണുങ്ങൾ ആണുങ്ങളെ, പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ, ഒരാളെ സ്നേഹിക്കാൻ. എനിക്ക് ഇന്നാലിന്ന് ഒരാൾ ഇഷ്ടമാണ്, റഷീദ് ഖാൻ ഇഷ്ടമാണ്. എന്റെ റഷീദ് ഖാൻ ഭയങ്കര ഇബാദത്തുള്ള ഒരു മനുഷ്യനാണ്. അള്ളാഹുവിന്റെ ദീനിൽ എനിക്ക് ഇഷ്ടമാണ്. ഇയാളെ കയ്യിൽ പൈസ ഉണ്ടല്ല, പൈസ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾ എനിക്ക് ഇഷ്ടം. എന്നിട്ട് അങ്ങനെ ഇഷ്ടം തോന്നിയാൽ അയാളോട് പോയിട്ട് പറയണമെന്നാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയണമെന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കണം. പൈസ കണ്ടിട്ടോ സ്ഥാനമാനങ്ങൾ കണ്ടിട്ടൊന്നുമല്ല, ദീനിൽ ഒരാൾ ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്നേഹം കാരണം എന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ, അവർക്കും പ്രകാശത്തിന്റെ മിമ്പറുകളുണ്ട്. അമ്പിയാക്കൾക്ക് അസൂയ തോന്നും, ശുഹദാക്കൾക്ക് അസൂയ തോന്നും. ഇങ്ങനെ ഒരു മിമ്പർ, വലിയൊരു സിംഹാസനത്തിൽ പ്രകാശിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാലും കാലും വെച്ചിരിക്കുമ്പോ അമ്പിയാക്കൾ ആരാണാവോ ഇത്, രക്തസാക്ഷികളൊക്കെ ആരാണാവോ ഇത് എന്ന് ചോദിക്കുമ്പോ പറയും ഇവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവർ. ഒരാളെ സ്നേഹിക്കാൻ കാരണം അയാളുടെ ദീനായിരിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു പ്രകാശം നമ്മൾക്ക് നൽകുമെന്നാണ് ഞാൻ എന്റെ വാക്കുകളും സമ്മതിക്കാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ ചർച്ച ചെയ്തത് മുഖത്തിന്റെ പ്രകാശം ലഭിക്കുന്ന അമൽ.